ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പെപ്പർ ചിക്കൻ ഫ്രൈ ആയിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ ഉണ്ടാകുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ പെപ്പർ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2.5 കിലോ ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നിങ്ങൾക്ക് എരിവിനാവശ്യത്തിനായി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ വിനീഗർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ചിക്കനിൽ എല്ലായിടത്തും മസാല എത്തും വരെ കുഴച്ചെടുക്കുക. എന്നിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലോട്ടേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത് ഇനി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയ ചിക്കനെല്ലാം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ഒന്ന് ഫ്രൈ ആവാൻ വെക്കാം. ഇതിന് മുമ്പിട്ട വീഡിയോസൊന്നും കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിൽ പോയി എൻ്റെ വീഡിയോസ് എല്ലാം കാണണം. അപ്പോൾ ചിക്കൻ മറ്റു സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ചിക്കൻ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.